ദിനം പ്രതി ലോകമെമ്പാടും നിരവധി തരത്തിലുള്ള അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ക്യാമറയിൽ പതിഞ്ഞ ഞെട്ടിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ഇത് പൂർണ്ണമായും കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കായി ഒരു ആപ്പ് പരിചയപ്പെടുത്താം. ഫൈവ് പൈസ എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുവാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ആപ്ലിക്കേഷനാണിത്. നിങ്ങൾ ഫൈവ് പൈസ ഉപയോഗിച്ച് ട്രേഡ് നടത്തിയാൽ യാതൊരുവിധ ബ്രോക്കറേജ് ഫീസും ഈടാക്കുന്നതല്ല. അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജായി മറ്റാപ്പുകൾ 300 മുതൽ 1000 രൂപ വരെ ഈടാക്കുമ്പോൾ ഫൈവ് പൈസയിൽ അക്കൗണ്ട് മെയിൻ്റെനൻസ് സൗജന്യമാണ്. നിങ്ങൾ മറ്റാപ്പുകൾ ഉപയോഗിച്ച് ട്രേഡ് നടത്തിയാൽ CDSL ന് DP ചാർജ് 15 രൂപ നൽകേണ്ടി വരും. എന്നാൽ ഫൈവ് പൈസയിൽ ഇത് 5 രൂപ മാത്രമാണ്. ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന യങ്വെസ്റ്റർ എന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ സൗജന്യമായി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കും. നമ്പർ 10, സ്ട്രേഞ്ച് ക്രിയേച്ചർ ഇൻ പേർഷ്യൻ ഗൾഫ്. ഇറാനിയൻ നേവി സമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വസ്തുവിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അഴുകിയ രീതിയിലുള്ള ജഡമായിരുന്നു അതെന്ന് നേവി അറിയിച്ചു. ഏകദേശം 50 അടിയോളമായിരുന്നു ഇതിന്റെ നീളം. തിമിംഗലത്തിന്റെ അഴുകിയ രൂപമായിരിക്കാം ഇതെന്ന് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇത് പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന ഡ്രാഗണാണെന്ന് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നു. ഓരോ വർഷവും ഈ രീതിയിലുള്ള നിരവധിയായ ജീവികൾ കരയ്ക്കടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ നിഗൂഢതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ ജഡത്തെ കണ്ടെത്തിയത്. ഒരു രാക്ഷസൻ എന്ന് തോന്നിപ്പിക്കുന്ന ഇതിന് കട്ടിയേറിയ കൂർത്ത പല്ലുകൾ ഉണ്ടായിരുന്നു. പരീക്ഷണങ്ങൾക്കായി ഇതിനെ ശാസ്ത്രജ്ഞർ കൊണ്ടുപോവുകയും ചെയ്തു. നമ്പർ 9, സൈക്കിൾ റൈഡർ. ഒരു കെട്ടിടത്തിന്റെ പടവുകളിലൂടെ സൈക്കിൾ ഓടിച്ചു കയറ്റുക എന്നത് എത്ര പ്രയാസകരമായ കാര്യമാണല്ലേ. എന്നാൽ 31-കാരനായ ഒരു വ്യക്തി ഈ ഒരു കഴിവിലൂടെ റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. 34 നിലകളുള്ള കെട്ടിടത്തിന്റെ സ്റ്റെപ്പുകൾ 30 മിനിറ്റ് കൊണ്ടാണ് ഇദ്ദേഹം മറികടന്നത്. ഏകദേശം 758 സ്റ്റെപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു തവണ പോലും കാൽ നിലത്ത് സ്പർശിക്കാതെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രകടനം പൂർത്തീകരിച്ചത്. ഈ രീതിയിൽ നിരവധി തരത്തിലുള്ള പ്രകടനങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏകാഗ്രമായ പരിശീലനത്തിന്റെ ഫലമായാണ് താൻ ഈ കഴിവുകൾ സ്വായത്തമാക്കിയതെന്ന് ഇദ്ദേഹം പറയുന്നു. ട്രിനിറ്റി ടവർ എന്ന കെട്ടിടത്തിൽ ഇദ്ദേഹം ഈ രീതിയിൽ സൈക്കിൾ ഉപയോഗിച്ച് കയറിയത് ഏറെ ലോകശ്രദ്ധയെ ആകർഷിച്ച ഒരു കാര്യമായിരുന്നു. നമ്പർ 8, ദ ബ്ലൂ ലോട്ടസ് ഡിസ്കവറി. ഏതൊരു പുസ്തകത്തിന്റെയും പുറംചട്ട മികച്ചതാക്കുന്നത് വായനക്കാർക്ക് പുസ്തകത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണമായി മാറുന്നുണ്ട്. എന്നാൽ ഒരു കവർ ഇമേജിന്റെ തുക $3 മില്യൺ ആയാലോ? ബെൽജിയൻ കാർട്ടൂണിസ്റ്റ് ആയ ഹെർജ് ബ്ലൂ ലോട്ടസ് എന്ന കോമിക് ബുക്കിന് വേണ്ടി തയ്യാറാക്കിയ മുഖ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഈ ചിത്രം തയ്യാറാക്കിയതിലൂടെ ലോക റെക്കോർഡിൽ ഇദ്ദേഹം ഇടം നേടി. ഏകദേശം $3.8 മില്യൺ തുകയാണ് ഈ ചിത്രത്തെ പുസ്തകത്തിന്റെ പ്രസാധകർ വാങ്ങിയത്. ഒരു ഡ്രാഗണിനെ പ്രധാനമാക്കി കാണിച്ചുകൊണ്ടാണ് ഈ ചിത്രം. ചൈനയിലും ജപ്പാനിലും ഒട്ടേറെ വായനക്കാർ ഉണ്ടായിരുന്ന ഒരു കോമിക് ബുക്കായിരുന്നു ഇത്. ആയതിനാലാണ് ഈ ചിത്രത്തിന് ഇത്രയും മൂല്യം കണക്കാക്കിയത്. നമ്പർ 7, മോസ്റ്റ് ബബിൾസ് ഇൻ എ ബബിൾ. വളരെ വിചിത്രമായ ഒരു ലോക റെക്കോർഡാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ ഉത്സവങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കുമൊക്കെ പോകുമ്പോൾ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുള്ളതും വാങ്ങിയിട്ടുള്ളതുമായ ഒന്നാണ് ബബിൾ എന്നറിയപ്പെടുന്ന വസ്തു. പ്രത്യേക കൂട്ടുകളുള്ള ദ്രാവകത്തെ ഊതുമ്പോൾ നിരവധിയ കുമിളകൾ രൂപപ്പെടുന്ന ഒന്നാണിത്. ചാങ് ടു എന്ന വ്യക്തി ഒരു വലിയ കുമിളയിൽ ഏകദേശം 700 കുഞ്ഞൻ കുമിളകളെ നിറച്ചാണ് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയത്. ഈ രീതിയിൽ ലോക റെക്കോർഡ് ആദ്യമായി നേടിയതും അത് നിലനിർത്തുന്നതും ഇദ്ദേഹമാണ്. 2020 ഇദ്ദേഹം ഈ റെക്കോർഡ് നേടിയത്. ഏറെ രസിപ്പിക്കുന്നതായി നമുക്ക് തോന്നിയേക്കാമെങ്കിലും ഏറെ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമായി വരുന്ന ഒരു പ്രകടനം തന്നെയാണിത്. നമ്പർ 6, ഹോൾഡ് മൈ ബീർ. ജോണി കോഫി എന്ന പ്രശസ്ത ഗായകനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇദ്ദേഹത്തിന്റെ എല്ലാ സ്റ്റേജ് ഷോകളിലും വ്യത്യസ്തമായ രീതിയിലുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ഈ രീതിയിൽ ഏറെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് ഇവിടെ കാണുന്നത്. ഏറെ ആരാധകരുള്ള ഇദ്ദേഹത്തിന്റെ പരിപാടിക്ക് ജനസാഗരമാണ് ഒഴുകിയെത്തുന്നത്. ഈ ജനക്കൂട്ടത്തിന് മുകളിലൂടെ അവരുടെ കൈകളിൽ ചവിട്ടി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഈ സമയം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഗ്ലാസ് ബിയറും ഉണ്ടാകും. ഇത് കുടിച്ചുകൊണ്ട് പാട്ടുപാടിയാണ് ഇദ്ദേഹം ആളുകൾക്ക് മുകളിലൂടെ ചലിക്കുന്നത്. ജനങ്ങളെ ആകർഷിക്കുന്നതിനും പരിപാടിയുടെ കൊഴുപ്പ് കൂട്ടുന്നതിനുമായാണ് ഈ രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്. നമ്പർ 5, ബേക്കിംഗ് സ്പേസ് ഷട്ടിൽ കുക്കീസ്. ബഹിരാകാശ യാത്രകൾ എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു ദൗത്യം തന്നെയാണ്.
ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവുകളും കാഴ്ചകളും കാണുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ. ഈ രീതിയിൽ ബഹിരാകാശത്ത് സ്പേസ് ഷട്ടിലിനുള്ളിൽ പാചകം ചെയ്ത ചോക്ലേറ്റ് കുക്കീസിന്റെ നിർമ്മാണത്തിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. 2 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ബേക്കിംഗിന് ശേഷമാണ് ഇത് രൂപപ്പെടുത്തിയെടുത്തത്. കൂടാതെ ഇത് ഭക്ഷിക്കുന്ന പരുവത്തിലെത്തിക്കുവാൻ ഏകദേശം 20 മിനിറ്റ് സമയവും ആവശ്യമായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശത്ത് പാചകം ചെയ്ത വസ്തു എന്ന രീതിയിൽ ഇന്നും ഈ ഭക്ഷണ അവശിഷ്ടങ്ങളെ പ്രത്യേക ലാബിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഏറെ സാഹസികതയും ചരിത്ര താളുകളിൽ ഇടം പിടിച്ചതുമായ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. നമ്പർ 4, ഫ്ലോറിഡ മാൻ സേവ്സ് പപ്പി. ഒരു വൃദ്ധൻ അപകടത്തിൽപ്പെട്ട പപ്പിക്കുഞ്ഞിനെ രക്ഷിക്കുന്ന മനസ്സിലേക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഫ്ലോറിഡയിലാണ് ഈ സംഭവം നടക്കുന്നത്. തടാകക്കരയിൽ വെച്ച് ഈ നായയെ ഒരു ചീങ്കണ്ണി പിടികൂടുകയായിരുന്നു. എന്നാൽ ഈ കാഴ്ച ഒരു വൃദ്ധൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ഇദ്ദേഹം തടാകക്കരയിൽ ഓടിയെത്തി. അപ്പോഴേക്കും നായയെ പിടിച്ചുകൊണ്ട് ചീങ്കണ്ണി വെള്ളത്തിലേക്ക് ഊളിയിട്ടു. എന്നാൽ നായയുടെ ജീവൻ രക്ഷിക്കണമെന്ന വാശിയിൽ ഇദ്ദേഹം വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ചീങ്കണ്ണിയെയും നായയെയും കരയിലേക്ക് എത്തിച്ച് നായയിൽ നിന്നും ചീങ്കണ്ണിയുടെ പിടി വിടിയിക്കുകയും ചെയ്തു. ഈ സംഭവമെല്ലാം മറ്റൊരു വ്യക്തി ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. സംഭവശേഷം ഇത് സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രചരിക്കുകയും ചെയ്തു. നമ്പർ 3, സീ സാപ്പീഴ്സ് അപ് ക്ലോസ്. സമുദ്രത്തിൽ കാണപ്പെടുന്ന സൂക്ഷ്മ ജീവികളെയാണ് ഇവിടെ കാണുന്നത്. തിരമാലകൾക്ക് 1000 അടി താഴെ കടൽ നീലക്കല്ലുകൾ എന്നറിയപ്പെടുന്ന സമുദ്ര ക്രസ്റ്റേഷ്യനുകളുടെ മൈക്രോസ്കോപ്പിക് ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നീല, പർപ്പിൾ എന്നീ നിറങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് ഇവയെ കാണുവാൻ സാധിക്കില്ല. അത്യാധുനിക മൈക്രോസ്കോപ്പിന്റെ സഹായത്തിലൂടെ മാത്രമാണ് ഈ ജീവിയുടെ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത്. ഇത്തരം ജീവികളെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവയുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ചും ഇവ ഏത് രീതിയിലാണ് ചലനം സാധ്യമാക്കുന്നത് എന്നതിനെക്കുറിച്ചും ഇന്നും നിരവധി രാജ്യങ്ങൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്പർ 2, ഓൾഡ് മാൻ ഡിസ്പാച്ച് ഡെഡ്ലി സ്നേക്ക്. നമുക്കേറെ ഭയമുള്ള ഒരു ജീവിയായിരിക്കും പാമ്പുകൾ. എന്നാൽ ഉഗ്രവിഷമേറിയ ഒരു പാമ്പിനെ കാലുകൊണ്ട് തൊഴിച്ചു മാറ്റുന്ന ഒരു വയോധികനെയാണ് ഇവിടെ കാണുന്നത്. ഓസ്ട്രേലിയയിലാണ് ഈ സംഭവം നടക്കുന്നത്. അല്പം ഭ്രാന്തമെന്ന് തോന്നുന്ന രീതിയിലാണ് വൃദ്ധന്റെ നീക്കങ്ങൾ. കെട്ടിടത്തിനരികിലൂടെ നടന്നുവരുന്ന വൃദ്ധന്റെ മുന്നിലായി പാമ്പ് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഉടൻ തന്നെ ഇയാളുടെ ഭാഗത്തു നിന്നും ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. മുന്നിലായി കണ്ട പാമ്പിനെ ഇയാൾ യാതൊരു ഭയവുമില്ലാതെ കാലുപയോഗിച്ച് തട്ടിയകറ്റുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ നമ്മളായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വൃദ്ധന്റെ ധൈര്യത്തെ സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്പർ 1, ലൈവ് ന്യൂസ് ബ്രിഡ്ജ് കൊളാപ്സ്. പ്രളയത്തിന്റെ ദുരിതങ്ങളെ ഏറെ അടുത്തറിയുന്നവരായിരിക്കും നമ്മൾ മലയാളികൾ. ഈ അടുത്ത കാലത്ത് അതിന്റെ ഒട്ടേറെ ദുരിതങ്ങളാണ് കേരളക്കര അതിജീവിച്ചത്. സമാനമായ രീതിയിൽ സംഭവിച്ച ദുരിതമാണ് ഇവിടെ കാണുന്നത്. ഒരു ന്യൂസ് റിപ്പോർട്ടർ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുവാനായി കുത്തിയൊലിക്കുന്ന പുഴയ്ക്ക് സമീപത്തുള്ള പാലത്തിൽ നിന്നും സംഭവത്തെ അവതരിപ്പിക്കുകയായിരുന്നു. ഈ സമയം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ നിന്നിരുന്ന പാലത്തിന്റെ മധ്യഭാഗം തകർന്നടിഞ്ഞ് പോവുകയായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് അവിടെ നിന്ന ആർക്കും തന്നെ യാതൊരു അപകടങ്ങളും സംഭവിച്ചില്ല. ഒരടി മുന്നിലേക്ക് നീങ്ങിയിരുന്നുവെങ്കിൽ ന്യൂസ് റിപ്പോർട്ടറുടെ ജീവൻ തന്നെ നഷ്ടമാവുമായിരുന്നു. നിങ്ങൾക്കിതിൽ ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് ഏത് കാഴ്ചയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.